ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പാർട്ടികളെല്ലാം ചൂടേറിയ പ്രചരണത്തിലാണ്. അതിനിടെ വിവിധ മാധ്യമങ്ങളുടെ സർവേകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ലോക്നീതി സെൻട്രൽ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് അതായത് CSDS നടത്തിയ പ്രീപോൾ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേയിൽ നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തേക്കാൾ 12% പോയിന്റ് ലീഡ് BJP നയിക്കുന്ന NDA ഉണ്ടെന്നാണ് പറയുന്നത്. സർവേ പ്രകാരം 10-ൽ 4 പേരും BJP പിന്തുണച്ചു എന്നും പറയുന്നുണ്ട്. സർവേയിൽ കോൺഗ്രസിനും നേരിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും BJP കാര്യമായ ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല. പ്രതികരിച്ചവരിൽ പകുതിയിലധികം പേരും BJP സർക്കാരിന്റെ 10 വർഷത്തെ പ്രകടനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോദി ഗ്യാരണ്ടി വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം നേടുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പുകളേക്കാൾ അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 2019 അപേക്ഷിച്ച് സർക്കാരിന്റെ പ്രകടനത്തിൽ സംതൃപ്തരായ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നഗരപ്രദേശങ്ങൾ BJP ഒരവസരം കൂടി നൽകുന്നതിന് കുറഞ്ഞ പിന്തുണയാണ് കാണിക്കുന്നതെന്നും സർവേ പറയുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ സർവേയിൽ 65% പേർ സർക്കാരിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായി സംതൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ 2024 ഇത് 57% കുറഞ്ഞത്. ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായി അസംതൃപ്തരായവരുടെ പങ്ക് 30% നിന്ന് 39% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും മോദിയുടെ വ്യക്തിത്വം നിർണായക ഘടകമായി തുടരുകയാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയോളം പേരും രാഹുൽ ഗാന്ധിയേക്കാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിയെയാണ് പരിഗണിക്കുന്നത്. 48% വോട്ടർമാർ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം 27% പേർ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മോദിയുടെ ഏറ്റവും ആദരണീയമായ പ്രവർത്തനമായി വേറിട്ടു നിൽക്കുകയാണ്. ഇത് വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് NDA അനുഭാവികൾക്കിടയിൽ ശക്തമായി പ്രതിധ്വനിക്കുന്നു എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വോട്ടർമാർക്കിടയിൽ കാര്യമായ ആശങ്കയുണർത്തുന്നുണ്ട്. ഇത് മോദിയുടെയും BJP സ്ഥിരമായ ജനപ്രീതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ദക്ഷിണേന്ത്യയിൽ BJP ഇത്തവണയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകില്ല. എന്നാൽ വടക്കും പടിഞ്ഞാറുമുള്ള ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തും. കർണാടകയിൽ മികച്ച പ്രകടനം നടത്തും. BJP അനുകൂലമാണെങ്കിലും വിലക്കയറ്റത്തെയും തൊഴിൽ ദൗർബല്യത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വോട്ടർമാരുടെ ഉള്ളിലുണ്ട്. പ്രതികരിച്ചവരിൽ പകുതിയിലധികം പേരും ഈ വിഷയങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചതായി സർവേ പറയുന്നു. മുസ്ലിങ്ങൾ 67%, മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ 63%, പട്ടികവർഗക്കാർ 59%, ഉയർന്ന ജാതിക്കാർ 57%, എന്നിങ്ങനെ വിവിധ ജനവിഭാഗങ്ങളിൽ ഉടനീളം തൊഴിൽ ദൗർബല്യത്തിന്റെ വികാരം നിലനിൽക്കുന്നുണ്ട്. April 19 ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. June 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ April 26 രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. June 3 ഫലം പ്രഖ്യാപിക്കും.